ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഹോം ടെസ്റ്റിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു ചിക്കൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണിത്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയും വേണം. എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ കുക്കറിനകത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്തൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3 പച്ചമുളകും 3-4 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സവാള ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതൊന്ന് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മുമ്പേ ചതച്ച് വെച്ച പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് മസാല ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു 2 കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചൊന്ന് ഉടച്ചു വെച്ചിട്ടുണ്ട്. നമുക്കത് ഈ മസാലയിലേക്ക് ചേർത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഞാൻ മിക്സിയിലെ ജാറിനകത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റിവെക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ചെറിയ ബോളുകളാക്കി ഒന്ന് എടുക്കാം. ചെറുതായിട്ടൊന്ന് ബോളാക്കിയതിന് ശേഷം കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം മുട്ടയുടെ വെള്ളയിലൊന്ന് മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞ് നമുക്കൊന്ന് മാറ്റിവെക്കാം. ഞാനിവിടെ 1 മുട്ടയുടെ വെള്ളയാണ് എടുത്തിട്ടുള്ളത്. മുട്ടയുടെ വെള്ളയ്ക്കകത്ത് 1 നുള്ള ഉപ്പും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്തതാണ്.
ഞാനിവിടെ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഓരോന്നായിട്ട് നമുക്കതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കട്ട്ലറ്റിൻ്റെ ഒരു സൈഡ് ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും നല്ല ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റാം. ഇവിടെ നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്നും കോരി മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കട്ട്ലറ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കട്ട്ലറ്റാണിത്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും വേണം. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.